മറ്റ് വാർത്തകളിലേക്ക്. അതിതീവ്ര ചുഴലിക്കാറ്റായി കരതൊട്ട നിവാർ പുതുച്ചേരിയിലും തീര ജില്ലകളിലും നാശം വിതച്ചു. 135 കിലോമീറ്റർ വേഗതയിൽ കരതൊട്ട കാറ്റിന്റെ വേഗത അടുത്ത മണിക്കൂറുകളിൽ കുറയുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ചെന്നൈയിലും പുതുച്ചേരിയിലും പേമാരി ഇന്നും തുടരും. ലക്ഷക്കണക്കിന് ആളുകളെ മുൻകൂട്ടി ഒഴിപ്പിച്ചത് ദുരന്തത്തിന്റെ ആഘാതം കുറച്ചു. മനുശങ്കർ ചേരുന്നു വിവരങ്ങളുമായി. മനു, നിവാർ വിതച്ച നാശത്തിന്റെ കണക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എപ്പോഴേക്കും സ്ഥിതിഗതികൾ പൂർവ്വസ്ഥിതിയിലാകും എന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്? ലക്ഷ്മി പത്മ, വലിയ ആശങ്കയുടെ മണിക്കൂറുകൾക്കിടയിൽ ആശ്വാസം നൽകുന്ന ഒരു വിവരമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അടക്കം നൽകുന്നത്. ഇപ്പോൾ നിവാറിന്റെ തീവ്രത കുറയുന്നു എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന വിവരം. അതിതീവ്ര ചുഴലിക്കാറ്റായിരുന്നത് തീവ്ര ചുഴലിക്കാറ്റായി മാറിയിരിക്കുകയാണ്. ഇന്ന് പുലർച്ചയോടുകൂടി 11:30 രാവിലെ 2:30 ഇടയിലാണ് നിവാർ പുതുച്ചേരിക്കും ഒപ്പം ഈ പുതുച്ചേരിക്ക് സമീപത്തുള്ള തീരത്തുമായി ഈ നിവാർ ചുഴലിക്കാറ്റ് കരതൊട്ടത്. കരതൊട്ടപ്പോൾ വേഗത 135 കിലോമീറ്റർ വരെയായിരുന്നു. പക്ഷേ പിന്നീടുള്ള മണിക്കൂറുകളിൽ പുലർച്ചയോടുകൂടി ഇതിന്റെ വേഗത കുറയുകയും ഇപ്പോൾ അത് 110 കിലോമീറ്ററിന് അടുത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. വരുന്ന മണിക്കൂറുകളിൽ 3 മണിക്കൂറിനകം ഈ നിവാർ ചുഴലിക്കാറ്റിന്റെ വേഗത 65 കിലോമീറ്ററിലേക്ക് താഴും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. പലയിടങ്ങളിലും വ്യാപകമായ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. തമിഴ്നാട്ടിലെ തീരമേഖലകൾ, പുതുച്ചേരി ഉൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളിലായി വലിയ തോതിലുള്ള കൃഷിനാശം ഉണ്ടായി എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ലക്ഷക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചതിനാൽ വലിയ ആളപായത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. ഇതുവരെ 1.25 ലക്ഷത്തോളം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. 2500 ക്യാമ്പുകളിലായാണ് ഈ 1.25 ലക്ഷത്തോളം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നത്. അതിനാൽ വലിയൊരു ആളപായം ഒഴിവാക്കാൻ കഴിഞ്ഞു എന്ന ആശ്വാസത്തിൽ തന്നെയാണ് സർക്കാർ ഉള്ളത്. പക്ഷേ വലിയ തോതിലുള്ള കൃഷിനാശവും ഒപ്പം ഈ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്ന വിവരവും അധികൃതർ നൽകുന്നു. ഇത് സംബന്ധിച്ചുള്ള കണക്കെടുപ്പുകളും മറ്റു പരിശോധനകളും NDRFന്റെ നേതൃത്വത്തിൽ തുടരുകയാണ്. തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്ര, അതോടൊപ്പം തെലങ്കാനയുടെ ദക്ഷിണ ജില്ലകളിലും റെഡ് അലേർട്ടും തുടരുകയാണ്. തമിഴ്നാട്ടിൽ ഇന്നും പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പുതുച്ചേരിയിൽ നിരോധനാജ്ഞയും തുടരുകയാണ്. എന്തായാലും വലിയ ആശങ്കകൾക്കിടയിൽ കുറച്ച് ആശ്വാസം നൽകുന്ന വിവരം, നിവാർ ചുഴലിക്കാറ്റിന്റെ തീവ്രത കുറഞ്ഞു വരുന്നു. വരുന്ന 3 മണിക്കൂറുകളിൽ ഇത് 65 കിലോമീറ്ററിലേക്ക് എത്തും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. നിവാറിന്റെ തീവ്രത കുറയുകയാണ്. മനുശങ്കറാണ് വിശദാംശങ്ങൾ.